മമ്മൂക്ക മാസാണ് ഇപ്പോൾ പോലെ അടിപൊളി. ഇതുവരെയുള്ള എല്ലാ കളക്ഷനും ഭേദിക്കുന്ന സിനിമ അടിപൊളി. അതിന്റെ മേളിലാണ് അമ്മൂക്ക പടമാണ്. അമൽ നീര മാച്ച് കിട്ടില്ല വേണം പറയാം. രോമാഞ്ചം രോമാഞ്ചം എല്ലാരും അടിപൊളി. കോളിയാണ് സാറാണ് മമ്മൂക്ക മാസാണ് ഇപ്പോൾ പോലെ അടിപൊളി. ഫാമിലി പ്രേക്ഷകർക്കൊക്കെ ഇഷ്ടപ്പെടുന്ന പടം എങ്ങനെയുണ്ടായിരുന്നു? ഇതുവരെയുള്ള എല്ലാ കളക്ഷനും ഭേദിക്കുന്ന സിനിമ. ഒരു ത്രില്ലുണ്ടോ കണ്ടിട്ട്? ത്രില്ലല്ല, അമൽനീരൻ സിനിമകളില് നമ്മൾ കണ്ടിട്ടുള്ള ദൃശ്യ വിസ്മയങ്ങളും അതിന്റെ ടെക്നിക്കൽ സൈഡിലുള്ള പെർഫെക്ഷൻസും എല്ലാം വളരെ ഭംഗിയാക്കിയിട്ടുണ്ട്. അമൽനീരന്റെ സിനിമകളിൽ ഏറ്റവും മികച്ച മമ്മൂക്ക സിനിമ തന്നെ എന്ന് പറയാം. ഞങ്ങളുടെ കുടുംബത്തിലെ പുള്ളാണ് മമ്മൂക്ക. ഷോയാണ് അമൽ സാറിന്റെ. എല്ലാം എല്ലാം കൊണ്ട് സൂപ്പറാണ്. സ്ക്രിപ്റ്റ് അടിപൊളിയാണ്. ഞങ്ങളുടെ ഫ്രണ്ട് ദേവത്താണ് സ്ക്രിപ്റ്റ് ചെയ്തേക്കണ്. സൗബിക്ക് അടിപൊളിയാണ്. എല്ലാവരും എല്ലാവരും സൂപ്പറാണ്. സുദേവേട്ടൻ കംപ്ലീറ്റ് പാക്ക്. നിറഞ്ഞ സദസ്സിൽ 100 ദിവസം. ആരാണെങ്കിലും ത്രില്ല് അടിപ്പിച്ച ആറാടിയല്ല അതിന്റെ മേളിലാണ്. അമ്മൂക്ക പടമാണ്. അമൽ നീരത് മാജിക് കിട്ടില്ല വേണം പറയാം. അമൽ നീരത് മാജിക് മമ്മൂക്ക മാജിക് അങ്ങനെ ഒരു മൊത്തത്തിലുള്ള മാജിക് ആണ് പടം. ഗംഭീര അതിഗംഭീര കിട്ടില്ല പടമാണ്. കാരണം നമ്മള് അമൽ നീരത് മമ്മൂക്ക കോമ്പിനേഷനിൽ നിന്ന് എന്താണ് പ്രതീക്ഷിച്ചത് അത് തന്നെ നോക്കിയിട്ടുണ്ട്. അടിപൊളിയാണ്. മമ്മൂട്ടിക്ക് പ്രായം ഒരു പ്രശ്നമല്ലാതെ കാണിച്ചു. എന്തായാലും കാണണോ പടം മറ്റാണ്. ചേട്ടാ എങ്ങനെയുണ്ട് സൂപ്പർ അമലിക്ക പൊളിച്ചു. എനിക്ക് ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടു. ഞാൻ അഭിനയിച്ച പടമല്ല. അടിപൊളി. രോമാഞ്ചം രോമാഞ്ചം തിയേറ്ററിൽ നിന്ന് ഇറങ്ങുന്ന എല്ലാവരും മൈക്കിളായിട്ട് ഇറങ്ങുന്നത് എനർജി കാണുന്നില്ല. അമൽ നല്ലായിരുന്നു. ഒരു ഫീലാണ്.
ആദ്യമായിട്ടാണ് ഞാനിങ്ങനെ ഒരു പടം, എന്റെ ഒരു പടം ഇങ്ങനെ എൻജോയ് ചെയ്യുന്ന, അപ്പൊ അതിന്റെ ഭയങ്കര ഒരു സന്തോഷം എക്സൈറ്റ്മെന്റ് ഒക്കെ ഉണ്ട്. അടിപൊളി സിനിമ, സൂപ്പർ, എല്ലാരും അടിപൊളി. ഫാൻസിന്റെ കൂടെ ഒക്കെ എക്സ്പീരിയൻസ് ചെയ്തു മമ്മൂക്കയുടെ ഓരോ സ്റ്റൈലും ഡയലോഗ്സും ഭയങ്കര റൊമാൻറ്റിക്, ഭയങ്കര റൊമാൻറ്റിക്, അതെ അതെ, ഭയങ്കര എക്സൈറ്റ്മെന്റാണ് ഇപ്പോൾ ജസ്റ്റ് കണ്ടതിൻ്റെ. അടിപൊളി എന്തോ ഒത്തിരി ഒത്തിരി ഇഷ്ടമായി, സൂപ്പർ ഹാപ്പി. എല്ലാവരും എല്ലാവരും എല്ലാ ക്യാരക്ടേഴ്സും അടിപൊളിയാണ്, ഒന്നും പറയാനോ, എല്ലാവരും അവരവരുടെ പാട്ട് സൂപ്പറായിട്ട് എടുത്തിട്ടുണ്ട്. താങ്ക് യു. എന്ത് പറയാൻ, നോ സീരിയസ്ലി, ഇറ്റ്സ് എ ഗുഡ് മൂവി. വാട്ട് ആം ഐ സപ്പോസ് ടു സേ, ഇറ്റ്സ് ആൻ ഓസം മൂവി. ഇറ്റ്സ് ഗുഡ് ടു ബി ബാക്ക് ഇൻ തിയേറ്റേഴ്സ്. And it's so nice. I loved it. Subtle heroism is so good. Saubin ke ella osam poliyalla. I have nothing to say about Saubin. He's always my hero, will always be my hero. So namukku pidichirundo ellaru, everybody is good. വലിയ സിനിമയുടെ ഭാഗമാവാൻ കഴിഞ്ഞതിൽ എന്താണ് ഇപ്പൊ പറയാനുള്ളത്? ലക്കായിട്ട് തന്നെ കാണുന്നു. പിന്നെ അമലേട്ടനായിട്ട് കുറെ ആൾക്ക് പരിചയം ഉണ്ടായിരുന്നു. അമലേട്ടൻ ഒരു പടം ചെയ്യണമെന്ന് പറഞ്ഞിട്ട് വിളിച്ചപ്പോ എനിക്ക് ആക്ച്വലി കഥ പോലും കേൾക്കണ്ടായിരുന്നു. അമലേട്ടൻ പറഞ്ഞ ചുമ്മാ ഒരു പാസിംഗ് ഷോട്ട് ആണെങ്കിൽ പോലും ഞാൻ ചെയ്യാൻ റെഡിയാണ്. എനിക്ക് നല്ലൊരു ക്യാരക്ടർ തന്നെയാണ്. ഞാൻ അമലേട്ടനോട് ആദ്യമേ താങ്ക്സ് പറയുന്നു. മമ്മൂക്കയെ പറ്റി ഞാൻ എന്ത് പറയാനാ, മമ്മൂക്ക മമ്മൂക്ക തകർത്തിട്ടില്ലേ, ഇത് പടം കണ്ടായിരുന്നു. മമ്മൂക്ക പൊളിച്ചിട്ടുണ്ട്. മമ്മൂക്കനെ നമ്മൾ ഇങ്ങനെ കാണുന്ന കുറെ നാൾക്ക് ശേഷമാണ്, ഒരു ഭയങ്കര മാസ് അപ്പീൽ എന്നൊക്കെ പറയാൻ പറ്റുമെങ്കിൽ കുറെ നാൾക്ക് ശേഷമാണ് കാണുന്നത്. അപ്പം ഞാൻ ആസ് എ ഫാൻ ബോയ് ഭയങ്കരമായിട്ട് എൻജോയ് ചെയ്തു. ഐ എം ഷുവർ മമ്മൂക്ക ഫാൻസ് ഒക്കെ ഭയങ്കര ഹാപ്പി ആയിരിക്കും. ഐ എം ഷുവർ മൈക്കിള് പൊളിച്ചടുക്കി. ബിഗ് ബി കണ്ടപ്പോൾ ഞാൻ വളരെ ചെറുതായിരുന്നു, അപ്പം അതിൻ്റെതായ മാറ്റമൊക്കെ ഉണ്ട്. ബിഗ് ബിയും ഇതും ടോട്ടലി ഡിഫറെൻറ്റ് സിനിമയാണ്. ബട്ട് യാ, അതേ ഒരു ഫീലാണ്. പടം ഹിറ്റാകുമ്പം കിട്ടുന്നൊരു സന്തോഷം എനിക്ക് ആദ്യമായിട്ട് കിട്ടുന്നൊരു സാധനമാണ്. അപ്പം ഞാൻ ഭയങ്കര എക്സൈറ്റഡ് ആണ്. എനിക്ക് എന്ത് പറയണമെന്നൊക്കെ അറിഞ്ഞൂടാ, ഇങ്ങനെ ടെൻഷൻ അടിച്ചിരിക്കുകയാണ്. സീൻ അടിപൊളി പടം. ഇപ്പം കുറച്ചാളിന് ഉള്ളിൽ നിന്ന് കണ്ടത് ഏറ്റവും നല്ല പടം. നല്ല പടം, മൂട് പടം, നല്ല പടം ഒന്നും പറയാനില്ല. കണ്ടവർക്ക് അടിപൊളിയാണ്. നന്നായിരുന്നു. നല്ലതാണ്. അടിപൊളി അടിപൊളി. നല്ല പടം.
കുഴപ്പമില്ല. നല്ല പടം, നൈസ് പടം, അടിപൊളി കിടുപടം, അടിപൊളി പടം. മമ്മൂട്ടി ആറാടുകയാണ്, എല്ലാം കൊണ്ടും അടിപൊളി, ഒന്നും പറയാനില്ല, സൂപ്പർ.